അപ്പൊ എന്റെ കോൺഫിഡൻസ് കൂടി കൂടി വരുന്നു. എല്ലാവരും ഇത് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് ചെറിയ സംശയം ഇല്ലാതെയില്ല. എന്നാലും ഇത്രയും പേര് അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ഞാൻ മധുറിൻ്റെ അടുത്ത് വന്നിട്ട് മധുറും റൈറ്ററും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഇതാണ് കഥ മധുർ, ഇത് നീ ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു നല്ലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളന്ന് ഞാൻ ഇയാൾക്ക് വലിയ വിവരമില്ലാന്ന് എനിക്ക് മനസ്സിലായി മധുർ പണ്ടാർക്കറിന്. അപ്പോൾ ഞാൻ സൗത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊരു ക്യാമറ അറിയുന്ന ക്യാമറ ഞാൻ വേണുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ക്യാമറ തന്നെ വേണു. ഞാൻ വേണുടുത്ത് വേണം നീ പടം ചെയ്യണം, നീ വരണം പമ്പിക്കുക. പുള്ളി വരാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ വരാൻ പറഞ്ഞിട്ട്. ഈ പടം കുറച്ച് നീണ്ടു പോയതാണ്. മധുറിൻ്റെ സബ്ജക്റ്റൊന്നും ശരിയായില്ല. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെക്ക് വരാൻ ടൈമായി. അപ്പോൾ വേണു വേറെ പടം കമ്മിറ്റ് ചെയ്തു. അത് തുടങ്ങാൻ നേരത്ത് വേണു പറഞ്ഞു, അയ്യോ മോഞ്ചേട്ടാ ഇത് ഞാൻ വേറെ പടം കമ്മിറ്റ് ചെയ്തല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വേറെ ആളെ തരാം. പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളാണ്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ സംസാരിച്ച് എൻ്റെ എന്നെ രണ്ടു വട്ടം കണ്ടിരുന്നു പുള്ളി, വലിയ കുഴപ്പമില്ല പുള്ളി എന്നെ പുള്ളി ചെയ്യട്ടെ ദയവ് എടുത്തുള്ളൂ തോന്നി. അപ്പം ഞാൻ പുള്ളിനെ വിളിച്ച് സംസാരിച്ചു, രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. പുള്ളിക്ക് വിവരമുണ്ട് ക്യാമറ ഇത്, നല്ലൊരു ഐഡിയ ഉള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. പുള്ളിയുടെ പേര് രാജീവ് രവി എന്നാണ്. ഇപ്പോൾ പുള്ളി മലയാളത്തിൽ വലിയ ഡയറക്ടറാണ്. പുള്ളിയാണ് ആദ്യത്തെ ബ്രേക്ക് കൊടുത്ത നമ്മളാണ് ക്യാമറമാനായിട്ട്. ചാന്ദിനി പാടിൻ്റെ ക്യാമറമാൻ രാജീവ് രവിയാണ്. അപ്പോൾ ഈ പടത്തിന് ടൈറ്റിൽ വയ്ക്കണം. അപ്പോൾ ഞങ്ങൾ കഥ ഒരുമാതിരി എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയി. അപ്പോൾ അന്ന് എൻ്റെ മകനെ കുറേശായിട്ട് ഇൻവോൾവ് ആയി തുടങ്ങിയ ഒരു ടൈമാണ്. എൻ്റെ മകൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളി സിനിമയിൽ ഡയറക്ഷൻ ഫീൽഡിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കക്ഷിയായിരുന്നു. പുള്ളി അമേരിക്കയിൽ പോയിട്ട് ചെറിയ ഡയറക്ഷൻ കോഴ്സൊക്കെ ചെയ്തിട്ട് വന്നു. പുള്ളി അത്യാവശ്യം സിനിമയിൽ ട്രാവലറൊക്കെ പുള്ളി ഉണ്ടാക്കും. അപ്പോൾ ടൈറ്റിൽ ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ പറഞ്ഞു ഒരു ബോർഡ് ഉണ്ടാകും അവിടെ, ഇത് ബോംബെയിലുള്ളൊരു ബാറിൻ്റെ പേരാണ്. ആ ബോർഡ് ചാന്ദിനി ബാറെന്നായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ പടത്തിൻ്റെ പേര് ചാന്ദിനി ബാറെന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ജാടിയുണ്ട്, അയ്യേ ചാന്ദിനി ബാറോ, അതൊരു സീക്രട്ട് സിനിമയിൽ ലുക്കാണല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ പടം സീക്രട്ട് തന്നെ ആയിക്കോട്ടെ, ചാന്ദിനി ബാറെന്ന് വെച്ചാൽ മതി. ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് ചാന്ദിനി ബാർ തന്നെ വെച്ചു. ചാന്ദിനി ബാറെന്ന് ടൈറ്റിലും കൊടുത്തു. ടൈറ്റിൽ കൊടുത്തിട്ട് ആരഭിനയിക്കും? അപ്പോൾ ഇങ്ങനൊരു പടം മധുർ ഭണ്ഡാരക്കാർക്ക് ആരും അറിയില്ല. നല്ലൊരു ആർട്ടിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പടം വിൽക്കാനും പറ്റില്ല, പടം നിൽക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ടബുവിനെ ആലോചിച്ചാലോ. അപ്പോൾ മധുർ ഭണ്ഡാരക്കാർക്ക് പേടി, ടബു ചെയ്യൂ. ഞാൻ പറഞ്ഞു സംസാരിക്കാമല്ലോ, എനിക്ക് ടബുവിനെ അറിയാം. എന്നാൽ എൻ്റെ കാലാപാനിലെ ഹീറോയിനായിരുന്നു. ഞാനും മധുറും കൂടി ടബുവിനെ കാണുമ്പോൾ ഞാൻ മധുറിനടുത്ത് പറഞ്ഞു ഒന്നും ഉണ്ടാവരുത്, ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ ഞാൻ ടബുവിൻ്റെ അടുത്ത് പോയി, ടബു വീട്ടിലേക്ക് വിളിച്ചു. ഞാനും മധുറും കൂടെ ടബുവിൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ടബു ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, അത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഹിന്ദി സിനിമയിൽ നീ അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അത്. ആ എന്താ മോഹൻ ചെയ്യും, എന്താണ് തപ്പിട്ട്? ഞാൻ ഇതിൻ്റെ കഥ തുടങ്ങി. പാകിസ്ഥാനിൽ നിന്ന് വരുന്നു, അവളുടെ അമ്മാവൻ അവളെ റേപ്പ് ചെയ്യുന്നു, ഇവൾ ബിയർ ബാറിൽ ഡാൻസർ ആവുന്നു, രണ്ട് ഒരു ഗുണ്ടനെ കല്യാണം കഴിക്കുന്നു, രണ്ട് കുട്ടികളാവുന്നു, ആ ഗുണ്ടനെ ഇവർ കൊല്ലുന്നു പോലീസുകാർ. അത്രയും കേട്ടപ്പോൾ കാത് കുത്തി. മോഞ്ചി ഇനി പറയണ്ട, ഞാൻ വിചാരിച്ചു ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചു. അതെന്ത് പറ്റി, അത്രയും മോശമാണോ? അല്ല അല്ല അല്ല, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് എനിക്ക് ഇനി കേൾക്കാൻ മതി, ഞാൻ അപ്സെറ്റായി പോകും. ഇനി പറയണ്ട എൻ്റെ അടുത്ത്, ഞാൻ ഷോർട്ട് എടുക്കുമ്പോൾ ഞാൻ കേട്ടോളാം. ഐ എം ഡൂയിങ് ദ ഫിലിം. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഉണ്ടാവും, എന്താണ് പ്രശ്നം? ഈ പടത്തിൽ കാശൊന്നും കിട്ടില്ല. ഹായ് കാശ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിച്ചൺ, ഞങ്ങളുടെ കിച്ചൺ നടക്കണ്ടേ മോഞ്ചി, ഞങ്ങളുടെ കിച്ചൺ നടക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചൺ നടക്കും, ഇത് നിന്നെ ഹീറോ ആയിട്ടാണ് ഞാൻ പടം ഉണ്ടാക്കുന്നത്, യു ആർ ദ ഹീറോ ഓഫ് ദിസ് ഫിലിം. അപ്പോൾ അത് വിൽക്കാൻ പറ്റുമോ എനിക്ക് പറയില്ല. പടം വിറ്റുപോയാൽ നിങ്ങൾ കാശ് തരാം. നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കാര്യം ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഡൽഹി ഈ ഹിന്ദി പടം എങ്ങനെയാ വെച്ചാൽ ഓരോ ഏരിയ ആയിട്ട് വിറ്റ് കൊടുക്കും. ബോംബെ ടെറിട്ടറി, ഡൽഹി യു പി എന്ന് ടെറിട്ടറി, ഡൽഹി യു പി നിങ്ങൾ എടുത്തോളൂ, അതിലെന്ത് എമൗണ്ട് കിട്ടിയാൽ നിങ്ങൾ എടുത്തോളൂ. ആൻഡ് ടബുവിൻ്റെ ഗട്ട്സ് സംബന്ധിച്ചു അത് ചെയ്യാൻ സമ്മതിച്ചു, കാശും വാങ്ങിച്ചില്ല, ആ ഏരിയ എഴുതി വാങ്ങിച്ചു. അവളുടെ ഭാഗ്യം അത്രയും നന്നായതുകൊണ്ട് ആ പാടം ആ ഏരിയ അന്നത്തെ കാലത്ത് 35 ലക്ഷം രൂപ ഇട്ട് വിറ്റ് ഞങ്ങൾ, ആ കാശും കൂടെ അവൾ കിട്ടും. അന്ന് അത്ര സമ്മേഷൻ ഇല്ല അവൾക്ക്, ഷീ വാസ് വെരി ഹാപ്പി. 35 ലക്ഷം കിട്ടിയാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ ഹീറോയിൻ ഫിക്സായി. പിന്നെ ഈ ഇവളുടെ ഭർത്താവിൻ്റെ ഗുണ്ടയുടെ റോള്
അപ്പോൾ ഞാൻ ഈ ഹേറാം എന്നുള്ള പടം കണ്ടിരുന്നു കമലഹാസൻ്റെ. അപ്പോൾ അതിലൊരു ഒരു ചെറിയ റോൾ ചെയ്തിട്ടുള്ള അതുൽ കുൽക്കർണി, അങ്ങനെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ എല്ലാം പുതിയ പുതിയ ആൾക്കാർ, വലിയ അറിഞ്ഞ ആൾക്കാരൊന്നും വേറെ ഒന്നും വെച്ചിട്ടില്ല, എല്ലാം പുതിയ ആൾക്കാരെയാണ് സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിന് വേറൊരു സംഭവം ഉണ്ടായി. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വേണു വിളിച്ചു, മുതൽ എൻ്റെ ആ പടം മാറിയിട്ടോ, ഞാൻ വേണമെങ്കിൽ വരാം, എനിക്കിപ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ. ഞാൻ ഈ രാജീവിനെ ഫൈനലൈസ് ചെയ്തല്ലോ. ആ അങ്ങനെയാണ് വേണ്ട, ഞാൻ രാജീവിന് ആലോചന ചെയ്തിട്ട്, എന്നേക്കാളും ആവശ്യം പുള്ളിക്കാണ് ഈ പടം ചെയ്യേണ്ടത്. എനിക്ക് ഈ പടം ഇല്ലെങ്കിൽ വേറെ പടം ഉണ്ടോ? പുള്ളിയുടെ ആദ്യത്തെ ബ്രേക്കല്ലേ, ഒരു നല്ല പടത്തിൽ തന്നെ ആയിക്കോട്ടെ. മോഹൻചാരൻ്റെ പടം ആകുമ്പോൾ എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പോൾ അത് അതന്നെ അങ്ങോട്ട് തന്നെ വെച്ച് മാറ്റണ്ട. ഇത് സിനിമയിൽ ആരും പറയില്ല, വേറൊരാൾക്ക് ചാൻസ് കൊടുത്തിട്ട് നമ്മുടെ ചാൻസ് കട്ടിക്കുന്ന സിനിമയിൽ വളരെ അപൂർവം കക്ഷികളുള്ളൂ. മറ്റുള്ള ചാൻസ് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ചാൻസ് കിട്ടും നോക്കുന്ന ആൾക്കാരാണ് അധികം. അത് വേണിൻ്റെ ഒരു നന്മയാണത്. അങ്ങനെ ചാന്ദിനി ബാറ് ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് തുടങ്ങി പടം. അപ്പോൾ എൻ്റെ മകനും, മകൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഹേമൽ കോത്താരി എന്നാണ്. ഇവർ രണ്ടുപേരും ചെറിയ പയ്യനാണ്, അവൻ്റെ ക്ലാസ്മേറ്റ് ആനകളും ജൂനിയറായിട്ടാണ്. ഇവർ രണ്ടുപേരും കൂടി പടം എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എഡിറ്റിംഗ് യൂണിറ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു പഴയ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിച്ച് കാണിക്കും, അവർ രണ്ട് മൂന്ന് സീൻ കട്ട് ചെയ്ത് അവർ കാണിച്ച് കൊള്ളാം, തെറ്റില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പറഞ്ഞു. ആ ഹേമൽ കോത്താരി ഇന്ന് ബോംബെയിലെ ഏറ്റവും വലിയ എഡിറ്ററാണ് കേട്ടോ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. വലിയ വലിയ അമീർ ഖാൻ്റെയും സൽമാൻ ഖാൻ്റെ ഒക്കെ പടം എഡിറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ ക്ലൈമാക്സ് വന്നപ്പോൾ, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ലോ, അയ്യോ ഇത് ശരിയായില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് തീരെ ഇഷ്ടമല്ല ക്ലൈമാക്സ്. ഞാൻ മധുറിനെയും റൈറ്ററെയും വിളിച്ചു, ഞാനും വരുന്നു, ആർട്ട് ഡയറക്ടർ, ഫൈറ്റ് മാസ്റ്റർ, എല്ലാവരും വിളിച്ചു. ഞങ്ങൾ റൗണ്ടായിട്ട് ഇരുന്നു, മധുർ ഈ ക്ലൈമാക്സ് ഏരിയയിൽ ഇത് റീഷൂട്ട് ചെയ്യണം. എൻ്റെ ഒരു പടത്തിന് ഞാൻ റീഷൂട്ടിങ് അലോ ചെയ്യാറില്ല, ഇതിൻ്റെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യണം. തബുവിൻ്റെ പെർഫോമൻസ് വളരെ മോശമായി പോയി ലാസ്റ്റിൽ, ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവം വന്നില്ല. എന്താ മോഹൻജി, എന്താ പ്രശ്നമില്ല? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടത്, അത് ഏറ്റില്ല ക്ലൈമാക്സ്. അത് നീ വേറെ പറയും, വേറെ ക്ലൈമാക്സ് ഉണ്ടാക്കും. എല്ലാവരും മൂത്തോടും നോക്കിയിരിക്കുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ എണീറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ പറയാം ക്ലൈമാക്സ് എങ്ങനെ വരണമെന്ന് വെച്ചാൽ, ഈ പയ്യൻ സിനിമയുടെ ഇടയിൽ ഈ പയ്യൻ ടബുവിൻ്റെ മകൻ ജയിലിൽ പോകുന്നുണ്ട്, ആ ജയിലിൽ വെച്ച് ഇയാൾ റേപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് പിള്ളേർ. അപ്പോൾ ഇവൻ ഭയങ്കര അപ്സെറ്റാണ്. ഇവൻ എവിടുന്നൊരു തോക്ക് സംഘടിപ്പിച്ചിട്ട് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ടബ് ഫോളോ ചെയ്യുന്നു, എന്നാൽ നീ അവിടേക്ക് പോകണം, നീ വീട്ടിലേക്ക് തിരിച്ച് തിരിച്ച് വിളി വരില്ല. അപ്പോൾ അതിനു മുമ്പുള്ളൊരു സീക്വൻസിൽ ഇവള് ഡാൻസറായി മാറും. ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവനാ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ രണ്ട് ഇവനെ റേപ്പ് ചെയ്ത രണ്ട് പിള്ളേരെ കണ്ട് അവർ രണ്ടുപേരും ഷൂട്ട് ചെയ്യും, പോലീസ് ഇവനൊന്ന് അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ട് ടബു ആ മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയണം, പൊട്ടി പൊട്ടിക്കരയണം. ഓരോ വിമ്മലിനും ആഡിയൻസിൻ്റെ ഇവിടെ തട്ടണം. ഇതായിരിക്കും ക്ലൈമാക്സ്. ടബുവിനെ വിളിച്ചു, ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മീൻ ചന്തയുണ്ട്, അവിടെ പോയി പെർമിഷൻ വാങ്ങിച്ച് വീണ്ടും രണ്ട് ദിവസം എടുത്തു. അവിടെ പോയി എല്ലാവരും അസുഖം വന്നു, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു ആംബിയൻസും കാറ്റും കൊണ്ട് ടബ് അടക്കം സിക്കായി. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തു. ആ ക്ലൈമാക്സിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഡയലോഗും അതിൻ്റെ ആ ഒരു ഇവളുടെ കരച്ചിലും, ഇവൾ പൊട്ടിക്കറിയുമ്പോൾ ഇവളുടെ ആത്മകഥം പോലെ ഒരു വോയിസ് ഓവർ വരും. ഞാൻ എൻ്റെ കുട്ടികളെ എന്താവരുതെന്ന് ആഗ്രഹിച്ചോ അവരത് തന്നെ ആയിപ്പോയി, എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെയായി എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ ഈ പടം നിർത്തുന്നത്. അവളാണ് ഈ ശരിക്കും ഫീലാവുന്നല്ല, ഓഡിയൻസിന് ഫീലാവുന്ന സംഭവമാണ്. അങ്ങനെ ആ ഒരു റീഷൂട്ട് ചെയ്ത് പടം റിലീസ് ചെയ്ത്, പടം റിലീസിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. പലരും ഭയങ്കര ടോക്കായി ബോംബെയിൽ. നമ്മൾ അങ്ങനെ ഒരു കഴിവും ഒരു ബ്ലെസ്സിങ്ങും ഉണ്ടായത് പടത്തിന് നമ്മൾ ശകലം പ്രൊപ്പഗാൻഡയും ഇതൊക്കെ ചെയ്ത ടോക്ക് ഓഫ് ദി ടൗൺ ആക്കും നമ്മൾ. അപ്പോൾ ടബു അഭിനയിച്ച് ഭയങ്കര സംഭവമാണ് ഒരു പടം എന്നുള്ളത് കേട്ടപ്പോൾ മാധുരി ദീക്ഷിതിൻ്റെ ഓഫീസിൽ നിന്ന്
ഫോണൊന്നും. മോഹൻജി മാധുരി വാണ്ടഡ് ടു സീ ദ ഫിലിം, ക്യാൻ യു അറേഞ്ച് എ ഷോ? ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബൈറ്റ് തരുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അവൾ ചോദിച്ചു, സാറ് പറഞ്ഞൊരു ബൈറ്റ് തരണം, തരാം ബൈറ്റ് തരാമെന്ന് പറഞ്ഞു. ആ മാധുരി ദീക്ഷിത് അവരുടെ കൂടെ നാലഞ്ച് പേരും കൂടി വന്ന് പടം കണ്ടു. പടം കണ്ടിവരും ഉണ്ടാവും ഒറ്റ പോക പോയി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം മാധുരി ദീക്ഷിത്തിൻ്റെ സെക്രട്ടറിനെ വിളിച്ചു, അത് ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെ ഒരു ബൈറ്റ് തരാമെന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്താണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ മാധുരി ദീക്ഷിത്തിന് തുടങ്ങും, അവരുണ്ട് ഇവിടെ. അപ്പോൾ അവർ ലൈനിൽ വന്ന് കവരനെ പറഞ്ഞു, മോഹൻജി ഐ എം സോറി, ഞാൻ പോയതല്ല, ഞാൻ ആ പടം കണ്ട് കരഞ്ഞ് കണ്ണ് കലങ്ങി, എൻ്റെ മേക്കപ്പ് മൊത്തം പോയി, അതുകൊണ്ട് അങ്ങനെ എങ്ങനെ ഞാൻ ബൈറ്റ് തരാൻ പറ്റുക, അതുകൊണ്ട് പോയതാണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞയച്ചോളൂ, ഞാൻ വീട്ടിലൊരു ഇരുന്ന് ഞാനൊരു ബൈറ്റ് തരാം, എനി ടൈം യു ക്യാൻ സെൻഡ്. പക്ഷേ ഭാഗ്യവശാല എൻ്റെ ആവശ്യം വന്നില്ല, പടം റിലീസായി, പടം നല്ല ഹിറ്റുമായി, അതുകൊണ്ട് ആ ബൈറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ എൻ്റെ മകനും ഹേമൽ കോത്താരിയാണല്ലോ പടം എഡിറ്റ് ചെയ്തത്. പടം എഡിറ്റ് ചെയ്തിട്ട് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്നെ വിളിച്ചു വരുന്നത്, ഇത് ആരാണ് പ്രൊഡ്യൂസർ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ത് ചോദ്യം? പ്രൊഡ്യൂസർ ആർ മോഹൻ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പേര് നിന്ന് ഈ പടത്തിന് കൊടുക്കുക, ഇത് സീഗ്രേഡ് ഷക്കീല പടം, ഇത് നിങ്ങളുടെ പേര് നിന്ന് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇത്ര നല്ല പടങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്, നിങ്ങളുടെ പേര് ചീത്തയാണ് പടം. അവൻ 17-18 വയസ്സായിട്ടുള്ളവന്, അപ്പോൾ അവന് വലിയ വീരല്ല, ഇങ്ങനെ അതിൽ തെറികളൊക്കെ ഉണ്ട് ഒരുപാട് ഡയലോഗുകളൊക്കെ. അപ്പോൾ അവനതെന്തോ സീഗ്രേഡ് പടമെന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ പേര് വയ്ക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെയാണ് സ്റ്റോറി, എൻ്റെയാണ് കൺസെപ്റ്റ് മാത്രമേ അവൻ്റെ ഉള്ളൂ, അവൻ ഒരു തോട്ട് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ബി ആർ ബാർ എന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ബാക്കിയെല്ലാം ഉണ്ടാക്കിയ ഞാനാണ്. അപ്പോൾ നീ എൻ്റെ പേര് തന്നെ വയ്ക്കണം, സ്റ്റോറി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആർ മോഹൻ വെക്ക്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ പേര് വയ്ക്കില്ല ഈ പടത്തിൽ, നിങ്ങളുടെ പേര് ചീത്തയാവുന്ന സംഭവം ഞാൻ ചെയ്യില്ല, ഞാൻ ആരും അറിയാത്തൊരു പേര് വയ്ക്കാൻ പോവുക. ഞാൻ ആരും അറിയാത്ത പേര് കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന് വയ്ക്കാൻ പറ്റുക? ശരി, അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അമ്മയുടെ പേര് വയ്ക്കാം, ഞാൻ അമ്മേനെ ആരും അറിയില്ല. അപ്പോൾ ഇന്നും ചാന്ദിനി വാറിൻ്റെ പേര് ലത, പ്രൊഡ്യൂസ്ഡ് ബൈ ലതാ മോഹൻ അയ്യർ എന്നാണ്. അപ്പോൾ അതിലൊരു തമാശ ഉണ്ടായെന്ന് വെച്ചാൽ, അതിനൊരു ആ പടം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാനൊരിക്കൽ, എനിക്കൊന്ന് വെള്ളിത്തിരയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തോന്നും, എറണാകുളത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു ഫോൺ വന്നു, എൻ്റെ ഭാര്യ വിളിച്ചത്. ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എത്ര പടം ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 പടം ചെയ്യുന്നു, എന്തപ്പോൾ ചോദിക്കാൻ പെട്ടെന്ന് നിങ്ങൾ വിളിച്ചിട്ട്? അല്ല, നിങ്ങൾക്ക് വല്ല അവാർഡ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ കമേഴ്ഷ്യൽ പടം ചെയ്യുന്ന ആളെ, എനിക്കെന്താ അവാർഡ് കിട്ടണം? ആ, നിങ്ങൾ 30 പടം ചെയ്തില്ലേ, ഞാൻ ഒരു പടം ചെയ്തുള്ളൂ, എനിക്ക് അബ്ദുൽ കലാമിൻ്റെ നിന്ന് അവാർഡ് കിട്ടാൻ പോകണം. എന്ത് അനൗൺസ് ചെയ്തു ഇപ്പോൾ, ബെസ്റ്റ് ഫിലിം ചാന്ദിനി വാറാണ്, അപ്പോൾ പ്രൊഡ്യൂസർക്കാണ് അവാർഡ് കിട്ടുക. ഞാൻ എന്താ വിട്ടുപോയി, ഞാൻ എൻ്റെ മകനെ ശപിച്ച ദിവസമാണ്, എനിക്ക് കിട്ടുന്ന അവാർഡിൻ്റെ ഭാര്യ കിട്ടി, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കൺസെപ്റ്റും സ്റ്റോറിയും എൻ്റെ ആയിരുന്നു. ആ നാഷണൽ അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഫിലിം ചാന്ദിനി വാറിന് കിട്ടി, അതെൻ്റെ ഭാര്യ പോയി അബ്ദുൽ കലാം സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, വളരെ പ്രൗഢിയോടെ, വളരെ അഹങ്കാരത്തോടെ ആ അവാർഡ് സ്വീകരിച്ചു. എൻ്റെ ഫോട്ടോ എപ്പോഴും വീട്ടിൽ ഭംഗിയായി പുള്ളിക്കാരി റൂമിൽ വെച്ചിട്ടുണ്ട്. വരുന്നവരൊക്കെ ചോദിക്കും, അബ്ദുൽ കലാമിൻ്റെ എന്താ അവാർഡ് കിട്ടിയത്? അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര അഭിമാനം, ഞാനൊരു ചാന്ദിനി വാർ നമ്മൾ പടം എടുത്തു എന്ന് പറയും, വളരെ അഭിമാനത്തോടെ പറയും ഇന്നും. ലേബർ ഇന്ത്യ 3 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ labourindia.com സന്ദർശിക്കുക. ഈ ചാന്ദിനി വാർ അങ്ങനെ സൂപ്പർ ഹിറ്റായി, ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ മധുർ ഭണ്ഡാരകർ ഇന്ന് എൻ്റെ അടുത്ത് വരും, മോൻ സാർ നമുക്കൊരു സോങ് വേണ്ട, ഹിന്ദി സിനിമയിലൊരു സോങ് ഇല്ലാതെ എങ്ങനെയാണ്? ഞാൻ മധുര എവിടെ കൊണ്ട് സോങ് ഇടും? ബാറ് കാണിക്കുമ്പോഴൊക്കെ അവളെ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അവളെ ഹിറ്റ് പാട്ടുകളൊക്കെ അവൾ വരുന്നുണ്ട്. ഇനി ഒരു പാട്ടിൻ്റെ നിങ്ങൾ എവിടെ ഇടും? നമുക്ക് ടൈറ്റിൽ ഇടാം. ഞാൻ ഇതെന്ത്, അങ്ങനത്തെ ഒരു പടം അല്ലല്ലോ മധുര ഇത്. ടൈറ്റിൽ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അത് പടത്തിൻ്റെ ഒരു ഇതേ മാറില്ലേ? താൻ എന്ത്, എനിക്ക് അത്ര പോലും സെൻസില്ലേ? പാട്ട് വേണ്ട. 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വരും, മോഹൻ സാർ ഒരു പാട്ട് വേണം, പാട്ടില്ലാതെ എങ്ങനെ ഇന്ത്യ സിനിമ ഉണ്ടാക്കുക? അവർക്ക് മാറ്റാൻ പറ്റാത്ത കൺസെപ്റ്റിലാണ് അവരിരിക്കുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞു, അത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന പടം കഴിയുന്നവർ കോപ്പി ആവണവർ, അല്ല കഴിഞ്ഞ് പടം ഹിറ്റായി,
ഞാൻ ഭാര്യയും കൂടി ഇരുന്ന് ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക, ഓരോ ടി വിയിൽ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഒരു ചാനൽ വന്നപ്പോൾ ഞാൻ മാറ്റിയായി, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ മധുറിൻ്റെ ഫോട്ടോ ഉണ്ട്. സ്റ്റാർ ചാനൽ, സ്റ്റാർ പ്ലസ് എന്താണ്, അതിൽ മധുറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നു മധുറിൻ്റെ അടുത്ത്, മധുർ എങ്ങനെയാണ് നിങ്ങളൊരു ഹിന്ദി സിനിമ എടുത്തത് ഒരു പാട്ടും ഇല്ലാതെ? അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി ഈ ചോദ്യം ചോദിച്ചു, എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തു, പ്രൊഡ്യൂസർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞപ്പോൾ പാട്ട് വേണ്ട എന്നുള്ളത് പുള്ളി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കിന്ന് ചൊറിഞ്ഞുകൊണ്ട് വന്നു, അടിയിൽ നിന്ന് ചൊറിഞ്ഞു വന്നു കാലിൻ്റെ അടുത്ത്. ഞാൻ ഉടനെ വിളിച്ചു വന്നിരുന്നു, മധുര ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ വിചാരിച്ചൊരു സ്ട്രാറ്റജിയിൽ സംഘടിപ്പിക്കാൻ പറ്റും, ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കട്ടെ എന്ന് വെച്ചു. അയ്യോ മോൻ സാറ് ചേച്ചി അധികല്ലേ, ഞാൻ ആ സിറ്റുവേഷനങ്ങനെ പറഞ്ഞു പോയതാണ്, ദൈവം ഇത് ഞാൻ പറഞ്ഞു ഞാനും ഇൻ്റർവ്യൂ കൊടുക്കാം, എനിക്കറിയാം നീ പാത്രം ആരെ വേണമെന്ന് പറഞ്ഞ് ആരെ വേണ്ടാന്ന് പറഞ്ഞ് ക്ലൈമാക്സ് ഞങ്ങൾ മാറ്റി ഷൂട്ടി എല്ലാം ഞാൻ പറയട്ടെ പുറത്ത്. ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ സഫാരി ചാനലിലാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായി. എൻ്റെ സിനിമ കരിയറിൽ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു കാലാപാനി എന്നുള്ള പടം. ഈ കാലാപാനി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനന്ന് ഇന്ത്യയിലില്ല, ദുബായിലായിരുന്നു. അപ്പോൾ എന്നെ പ്രിയദർശൻ വിളിക്കുന്നു ഫോണിൽ, വിളിച്ചിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് മോഹൻചേട്ട, അത് മോഹൻചേട്ടൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, ഇത്തിരി എക്സ്പെൻസീവ് പടമാണ്, അന്നത്തെ കാലത്ത് 2 കോടി രൂപ കോസ്റ്റ് വരുന്ന പടമാണ്, മഴത്തൊന്നും ആലോചിക്കാൻ പറ്റില്ല അങ്ങനൊരു പടം. മോഹൻചേട്ടൻ വിചാരിക്കണേ പടം നടക്കും, ലാലു വേണേ പാർട്ട്ണറാവാമെന്ന് പറഞ്ഞു. ലാലു കൂടി ഞാൻ കൊടുക്കാം. മോഹൻചേട്ടാ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണ്ടേ, നല്ല അതിഗംഭീര സബ്ജക്റ്റാണ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ആൻഡമാനിൽ വെച്ചാണ് നടക്കുന്ന സംഭവം. ഞാനുണ്ട്, പ്രഭു ഉണ്ടാവും, നമുക്കൊരു അമരീഷ് പുരി പോലെ ഇന്ത്യയിൽ നിന്ന് ഒരാളെ കിട്ടണം, അതിഗംഭീര സിനിമയായിരിക്കും. ഞാൻ സബ്ജക്റ്റൊക്കെ കേട്ടു, ഞാൻ കാലം ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല, നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അന്ന് അവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ മോഹൻചേട്ടൻ സമ്മതിച്ചു, ഞാൻ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. മോഹൻചേട്ടൻ സമ്മതിച്ചു, അത് പടം ഓക്കെ ആയി എന്ന് ഇവർ സന്തോഷിച്ചു. അങ്ങനെയാണ് കാലാപാനി എന്നുള്ള പടം ഉണ്ടാകുന്നത്. ഞാൻ പടത്തിൻ്റെ കോപ്പി മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ ലൊക്കേഷൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആൻഡമാനി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും സമയം കിട്ടിയില്ല. ഞാനന്ന് ഫുൾ ട്രാവലിംഗ് ആയിരുന്നു, ദുബായിലും യൂറോപ്പിലും അമേരിക്കയിലും. ഇന്ത്യക്ക് വരാനേ പറ്റിയില്ല, പിന്നെ നമ്മൾ ലൊക്കേഷനിൽ പോകണം. അപ്പോൾ അതങ്ങനെ ഒരിക്കലും ഒരു ലൊക്കേഷനിൽ പോകാൻ പറ്റാത്തൊരു സിനിമയായി മാറി മിന്നാരം. ഇത് 2 മൂന്ന് പടങ്ങളുണ്ട് അങ്ങനെ, പിന്നെ മറ്റേ പടങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസമെങ്കിലും പോയിരുന്നു. അങ്ങനെ കാലാപാനി ഉണ്ടായി. കാലാപാനി സൂപ്പർ ഹിറ്റാണ്, എല്ലാവർക്കും അറിയാം, ചരിത്രം സൃഷ്ടിച്ച സിനിമയായിരുന്നു കാലാപാനി. ഭയങ്കര അപ്രീസിയേഷനും ഭയങ്കര ഇന്നും ഈ കൊല്ലം എത്രയോ 25 കൊല്ലം 30 കൊല്ലത്തെ ഇന്നും എല്ലാ ഓഗസ്റ്റ് 15-ാം തീയതിക്കും ഏഷ്യാനെറ്റിലും കാലാപാനി ഇടും, ആസ് എ റിമെംബറൻസ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഈ കാലാപാനി കണ്ടിട്ട് ബോംബെയിൽ ലീല പെൻഡ എന്ന ഹോട്ടലിൻ്റെ മുതലാളി ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ, പുള്ളിയുടെ ആർമി റിട്ടയർഡ് ക്യാപ്റ്റനാണ്, പുള്ളിയുടെ ഹോട്ടൽ വലിയ ഹോട്ടലാണ്, അദ്ദേഹം ഈ പടം കണ്ടു. എന്നിട്ട് ഞങ്ങളെയൊക്കെ എല്ലാ ക്രൂവിനെയും വിളിച്ച് ഒരു ഫെലിസിറ്റേഷൻ തന്നു, ഒരു ഡിന്നർ തന്നു അവരുടെ ഹോട്ടലിൽ. ഷൺമുഖാനന്ദ ഹോളിലൊരു ഫംഗ്ഷൻ നടത്തി, ഞങ്ങൾക്കൊക്കെ ഒരു മൊമെൻ്റോ തന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഈ ഇന്ത്യനെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരെയും ഇന്ത്യയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും സിനിമ ഉണ്ടാക്കിയതിന് ഗുഡ് നൈറ്റ് മോഹനും പ്രിയദർശനും നന്ദി പറഞ്ഞു. പുള്ളി ഇങ്ങനത്തെ സിനിമകൾ കൂടുതൽ ഉണ്ടാക്കണം എന്നും പറഞ്ഞു. വളരെ അതൊക്കെ വളരെ ഹാപ്പി മൊമെൻ്റ്സ് ആയിരുന്നു കാലാപാനിയുടെ. കാലാപാനിക്ക് കാര്യമായിട്ട് അവാർഡൊന്നും കിട്ടിയില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോയെന്ന് എനിക്ക് ഓർമ്മയില്ല, നാഷണൽ അവാർഡൊന്നും കിട്ടിയില്ല. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഒരു ദിവസം ജയരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ബോംബെലിൻ്റെ വീട്ടിൽ വന്നു. പുള്ളി ഒരു ചെറിയ സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ, അത് മോഞ്ചി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളന്ന് തീരുമാനിച്ചാണ് ഈ ചെറിയ പടങ്ങളും പുറത്തുള്ള പടങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ചെറിയ പടങ്ങൾ തീരെ ആർട്ടിസ്റ്റ് ഇല്ലാത്ത പടങ്ങൾ ചെയ്യുന്നേ ഇല്ല, എന്നുവെച്ചാൽ തിയേറ്ററിൽ ആൾക്കാർ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, പുള്ളി വേണ്ട ചേരാ, എനിക്ക് പയ്യ. അപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു, മോഞ്ചി ഒരു കാര്യം, എനിക്കൊരു 5 ലാക്സ് തന്നിട്ട് സഹായിക്കാൻ പറ്റും.
ഞാൻ പടം റിലീസ് ആകുമ്പോൾ തിരിച്ചു വന്നേക്കാം. ഞാൻ അപ്പോൾ തന്നെ 5 ലക്ഷം കൊടുത്തു, പുള്ളി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിതിനെപ്പറ്റി മറന്നു. പുള്ളിയെ പടം റിലീസ് ആകുമ്പോൾ ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു 3 മാസം തൊട്ട് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ചെന്നപ്പോൾ ജയരാജ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജയരാജിനെ അറിയാം, എ ആർ രാജൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടെന്നുള്ള അറിയാം. പുള്ളി എന്നെ റൂമിൽ വെച്ച് കണ്ടു, റൂമിൽ വന്ന് കണ്ടു. എന്നെ തുടങ്ങി, മോഞ്ഞേട്ടാ കോപ്പി റെഡിയാണ്, നിങ്ങളൊന്ന് കാണാൻ വരാൻ പറ്റുമോ? 2 മണിക്കൂർ എനിക്ക് വേണ്ടി. നല്ല കാലത്ത് വന്ന് വൈകുന്നേരം ഞാൻ ഫ്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞ് വരാം, ഒരു 8 മണിക്ക് വെച്ചോളൂ. 8 മണിക്ക് പുള്ളി ഷോ വെച്ച് അവിടെ ഒരു പ്രിവ്യൂ തിയേറ്ററിൽ ഞാൻ പോയി പടം കണ്ടു. പടം കണ്ടിട്ട് ഞാൻ ഇത്രയും എക്സ്പീരിയൻസുള്ള ഒരു സിനിമ പ്രൊഡ്യൂസർ, ഈ പടം കണ്ടിട്ട് ഞാൻ 3-4 സ്ഥലത്ത് ഞാൻ കരഞ്ഞു. ആ ഞാൻ എന്തായി കാണിക്കുന്നത്? എനിക്കെന്ന് എന്നോട് പുച്ഛം തോന്നി. എന്നാലും സിനിമ കണ്ടിട്ട് കരയുന്നത് ഞാൻ, എന്നൊക്കെ എനിക്ക് കണ്ടോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു, ഭക്ഷണം കഴിച്ചു. ഞാൻ ചേരാജ് ആ തിയേറ്ററിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് എനിക്ക് ഈ പടം ഒരു വട്ടം കൂടി കാണണം. അപ്പോൾ രാത്രി 11 മണിക്ക് ഞങ്ങൾ ഈ ഷോ വീണ്ടും ഇട്ടു. ഒരു വട്ടം കൂടി കരഞ്ഞു. വീണ്ടും ഞാൻ കരഞ്ഞു പടം കണ്ടിട്ട്. ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ ജയരാജ് എന്താ വേണ്ടത്? അല്ല മോഞ്ചി, ഈ പടം റിലീസ് ചെയ്യണം, എനിക്കെൻ്റെ എമൗണ്ട് തരണം, അല്ലെങ്കിൽ ഒരുപാട് സെറ്റിൽമെൻറ്റ് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് കോസ്റ്റായി? പടം 20 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. ഞാൻ കണക്കാക്കിയപ്പോൾ 20 ലക്ഷം രൂപ വരില്ല പടത്തിന്. എന്തെങ്കിലും അവിടെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, 5 ലക്ഷം ഞാൻ തന്നിട്ടുണ്ട്, ബാക്കി 15 ലക്ഷം കൂടി എടുത്തോളൂ, ഞാൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പടത്തിന് അടുത്ത വെള്ളിയാഴ്ച റിലീസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എപ്പോൾ റിലീസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ. നിങ്ങൾ കാശ് കിട്ടി, നിങ്ങളുടെ കാശ് കിട്ടിയല്ലോ, ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ ഒന്ന് റിലീസ് ചെയ്ത് പടത്തിന് ഒരു മനുഷ്യൻ കയറില്ല. വിജയരാഘവനാൽ ആകെ അറിയാവുന്നൊരു മുഖം വിജയരാഘവനാണ്. ഇതെങ്ങനെ, ഇതിനൊന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് ആൾക്കാരെ സെറ്റ് ചെയ്ത് വേണം ഈ പടം റിലീസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പലയിടത്തും സംസാരിച്ചു. അപ്പോൾ ഒരു ഡിസ്കഷനിൽ സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഞാനൊരു വലിയ അടുപ്പമായിരുന്നു, ഞങ്ങൾക്ക് നിർഭാഗ്യവശാലും ഞങ്ങൾക്ക് പടമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരോട് സംസാരിച്ചപ്പോൾ ഒരു ടോപ്പിക് വന്നപ്പോൾ, ഈ വലിയ ആർട്ടിസ്റ്റിന് തല വെച്ചാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിൽ വരുന്നുള്ളൂ, ഇതെന്താണ്, ഇതിന് മാറ്റം എങ്ങനെ വരുത്താൻ പറ്റുക എന്നൊക്കെ ചോദിച്ചൊരു ഡിസ്കഷൻ അവർ നടന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ സിദ്ദിഖ് ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി ചെയ്യണം. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞ ഐഡിയ ആണത്, നമുക്കൊരു കാര്യം ചെയ്യാം, മോഞ്ചേട്ടം വിചാരിച്ച ഏത് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ സമ്മതിക്കും, ഞങ്ങളൊക്കെ പോയത് ചിലപ്പോൾ കിട്ടില്ല, വേറെ ഏത് പ്രൊഡ്യൂസർ പോയത് ചിലപ്പോൾ കിട്ടില്ല, മോഞ്ചേട്ടം പോയി ചോദിച്ചാൽ ആരും വേണ്ടെന്ന് അറിയില്ല, നിങ്ങൾ മോഹൻലാലിൻ്റെ ഒരു 6 ഷീറ്റ് അടിക്കും, ഞാൻ ഈ സിനിമയിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. വെറും 6 ഷീറ്റ് ദേശാടണം. ഇപ്പോൾ ഇതെന്ത് പോസ്റ്റർ ആൾക്കാരെ കണ്ട് അന്ന് വിട്ടുപോയി, ഫുൾ കേരളം ഒട്ടിച്ചു. അടുത്ത പോസ്റ്റർ വരണം, മമ്മൂട്ടി, ഞാൻ ഈ സിനിമയിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അടുത്ത പോസ്റ്റർ വരണം, ശോഭന, ഞാനും ഈ സിനിമയിലില്ല. ആൾക്കാരുടെ ക്യൂരിയോസിറ്റി ഞങ്ങൾ കൂടി 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 പടം റിലീസ് ചെയ്തു. പടം സൂപ്പർ ഡൂപ്പർ ഇട്ട്, 20 ലക്ഷം പടം അന്നത്തെ കാലത്ത് 1.5 കോടി രൂപ കളക്ട് ചെയ്തു. ജയരാജ് എന്ന ഡയറക്ടറുടെ ജനനം അവിടെയാണ് ഉണ്ടാകുന്നത്. ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ അന്ന് സിനിമ ക്യാമറ ഇടണം, എല്ലാവർക്കും ഇഷ്ടമാണ്, ബാലചന്ദ്രമേനോൻ, സുമലത. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഷൂട്ട് ചെയ്തു, ഞാൻ എല്ലാവരും വീട്ടിലും ക്ഷണിക്കും. അപ്പോൾ ഷൂട്ട് ചെയ്തു, അപ്പോൾ ആ വീട്ടിൽ ഷൂട്ട് ചെയ്തു. പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുള്ളൂ, നമുക്ക് സന്തോഷമുള്ളൂ, ഞങ്ങളുടെ വീട് വരുള്ളൂ സിനിമയിൽ. അങ്ങനെ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡയറക്ടർക്ക് ഒരു സംശയം തന്നെ, അവിടെ ഒരു ഷോട്ട് വിട്ടുപോയി എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ വിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു ഷോട്ടും കൂടി എടുക്കാണ്ട് അതൊന്ന് എപ്പോഴും നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ പോയി എടുക്കാം. പ്രൊഡക്ഷൻ മാനേജർ എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു, സാറേ